കോവിഡിൻ്റെ രൂക്ഷ വ്യാപനത്തിൽ ആടിയൊലിഞ്ഞ് സംസ്ഥാനത്തിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റും തിരുവനന്തപുരത്ത് കോവിഡ് പിടിവിട്ട് ഉയരുകയാണ് കോവിഡ് പരിശോധന നടത്തുന്നവരിൽ പകുതിയോളം പേരും പോസിറ്റീവ് ആകുന്ന ആശങ്കാജനകമായ സാഹചര്യമാണ് നിലവിലുള്ളത് സർക്കാർ ഓഫീസുകളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ വിവിധ വകുപ്പുകൾ നിശ്ചലാവസ്ഥയിലായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭാഗികമായി അടച്ചു സെക്രട്ടേറിയറ്റ് ലൈബ്രറിയും അടച്ചു വിവിധ ജില്ലകളിൽ നിരവധി പേർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലസ്റ്ററുകൾ കൂടി വരുന്നത് കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലും ഇത്തരം ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടു കഴിഞ്ഞു വിവിധ മന്ത്രിമാരുടെ ഓഫീസുകളിലും വിവിധ വകുപ്പുകളിലും നിരവധി പേർക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ കോവിഡ് സ്ഥിരീകരിച്ചു വനമന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രവർത്തനം മൂന്ന് ദിവസം മുൻപ് തന്നെ താൽക്കാലികമായി നിർത്തിയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭാഗിക ലോക്ക്ഡൗൺ അടക്കമുള്ള കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ എന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലില്ല സ്ഥാപനങ്ങളുടെയും കടകളുടെയും പ്രവർത്തന സമയം പരിമിതപ്പെടുത്തിക്കൊണ്ടും പൊതു ഇടങ്ങളിലെ ജനപങ്കാളിത്തത്തെക്കുറിച്ചുള്ള കർശന നിയന്ത്രണങ്ങൾക്കാണ് സർക്കാർ ഒരുങ്ങുന്നത് മുൻ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോവിഡ് രോഗികൾ പെട്ടെന്ന് ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത് തിരിച്ചറിഞ്ഞാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ രോഗികളുടെ എണ്ണത്തിൽ നാലിരട്ടി വർധനയാണ് ഉണ്ടായത് രോഗികളുടെ എണ്ണം കുത്തനെ ഉയർന്നാൽ ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ എണ്ണവും കൂടിയേക്കാം മറ്റ് ജില്ലകളിലേ ആയി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള ജില്ല തിരുവനന്തപുരമാണ് പ്രതിദിന രോഗികൾ ഏഴായിരത്തിനടുത്തായി സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കുതിക്കുകയാണ് രണ്ടാഴ്ചയ്ക്കിടെ മാത്രം അറുന്നൂറ്റി പത്ത് പോലീസുകാർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് തിരുവനന്തപുരം സിറ്റി പോലീസ് പരിധിയിൽ ക്രമസമാധാന പാലന ചുമതല വഹിക്കുന്ന തൊണ്ണൂറ്റി അഞ്ച് പോലീസുകാർ പോസിറ്റീവായിട്ടുണ്ട് വലിയതുറ സ്റ്റേഷനിൽ ഇരുപത്തേഴ് പേരും പോസിറ്റീവായി ഈ പശ്ചാത്തലത്തിൽ വർക്ക് ഫ്രം ഹോം പുനരാരംഭിക്കണമെന്ന വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ആവശ്യം ഉയർന്നിരിക്കുകയാണ് അണ്ടർ സെക്രട്ടറി വരെയുള്ളവർക്കെങ്കിലും വർക്ക് ഫ്രം ഹോം നടപ്പാക്കണമെന്നാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്